അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് അഞ്ചാം ക്ലാസ്സിലെ താരിഖ് ബുക്കിലെ രണ്ടാം പാഠം തുടങ്ങാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ എന്തായിരുന്നു? താരിഖിലെ ആദ്യത്തെ ചാപ്റ്റർ പ്രതിരോധ സമരങ്ങൾ, മുസ്ലിങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്നും എന്താണ് തടയാൻ വേണ്ടി, പ്രതിരോധിക്കാൻ വേണ്ടി അള്ളാഹു തന്ന പെർമിഷൻ, യുദ്ധം ചെയ്യാനുള്ള പെർമിഷനെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു. രണ്ടാമത്തെ പാഠം എന്താണ്? ബദർ, സത്യവിശ്വാസത്തിന്റെ വിജയം. ബദർ യുദ്ധം എല്ലാവർക്കും അറിയാലോ അല്ലെ? അപ്പൊ ഈ ബദർ യുദ്ധം പറഞ്ഞാലും അതിന് മുസ്ലിങ്ങളാണ് ജയിച്ചത് അല്ലെ? മുസ്ലിം ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസത്തിന്റെ മതമാണ് അല്ലെ? അപ്പൊ ആ ഒരു മതമാണ് അവിടെ ജയിച്ചത്. മദീനയിലെ ജൂത ഗോത്രങ്ങളായ ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നവീർ എന്നിവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കരാർ ഉണ്ടാക്കി. അപ്പോ മദീനയിലെ ചില പ്രമുഖ എന്താണ് ജൂത ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ബനു ഖൈനുഖാ, ബനു ഖുറൈള, പിന്നെ ബനു നവീർ. ഈ മൂന്ന് ഗോത്രങ്ങളെ നമ്മൾ ഓർമ്മിച്ചിരിക്കണം അല്ലെ? നമ്മളുടെ എക്സാമിന് ചിലപ്പോൾ ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉണ്ട്. അപ്പോ ഈ മൂന്ന് ഗോത്രങ്ങൾ, ഈ മൂന്ന് ജൂത ഗോത്രങ്ങളെ വെച്ചിട്ട് നബി എന്തായി? നബി ഒരു അഗ്രിമെന്റ്, ഒരു കരാർ ഉണ്ടാക്കി. എന്തായിരുന്നു ആ കരാറില്? മുസ്ലിങ്ങളുമായി ഐക്യത്തിൽ കഴിയാമെന്നും ഇസ്ലാമിന്റെ ശത്രുക്കളെ സഹായിക്കുകയില്ലെന്നുമായിരുന്നു കരാർ. എന്തായിരുന്നു അപ്പൊ കരാറ്? മുസ്ലിങ്ങളെ എന്താണ് ഇസ്ലാം മതക്കാര് എന്താണ് അവരുമായി ഐക്യത്തിൽ, ഒരു പ്രശ്നമില്ലാതെ ഐക്യത്തിൽ കഴിയാമെന്നും ജീവിക്കാമെന്നും, അതേപോലെ ഇസ്ലാം മതം നിഷേധിക്കുന്നവർ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ശത്രുക്കളെ സഹായിക്കില്ല എന്നുമായിരുന്നു ആ അഗ്രിമെന്റിൽ ഉണ്ടായിരുന്നത് അല്ലെ? ഇസ്ലാമിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ട യഹൂദികൾ കരാർ ലംഘിച്ചു. അപ്പോ എന്താണ്, നമ്മൾക്കിപ്പോ ഒരാൾ നല്ലതാവണമെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും? നമ്മൾ ആ ഓന് ഇത്രയും എന്താ നല്ലതായി, അങ്ങനായി ഇങ്ങനായി വിചാരിച്ചു നമ്മളിങ്ങനെ അവരെ പറ്റി കൂടുതൽ അസൂയ കൂടുന്നു അല്ലെ? അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഇസ്ലാം മതം അതിൽ കൂടുതൽ ആൾക്കാർ വരുന്നത് കൂടി എന്താണ് ഈ യഹൂദികൾക്ക് അസൂയ കൂടുന്നു അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്തു? കരാറ് ലംഘിച്ചു, അഗ്രിമെന്റ് അവരെന്ത് ചെയ്തു? അത് ഫോളോ ചെയ്തില്ല. അവർ മക്കത്ത് മുഷ്രിക്കുകളെ സഹായിച്ചു. അപ്പൊ എന്താണ് എന്താ ഇസ്ലാം മുസ്ലിങ്ങളുടെ ശത്രുക്കളെ അവരെന്ത് ചെയ്തു? മക്കയിലുള്ള മുഷ്രിക്കുകളെ അവര് യഹൂദികൾ എന്ത് ചെയ്തു? സഹായിച്ചു. ഓരോ കാര്യങ്ങൾ കരാറിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? മുസ്ലിങ്ങളുമായി ഐക്യത്തിൽ ജീവിക്കണമെന്നും പിന്നെന്താണ് മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കളെ സഹായിക്കരുത് എന്നും. പക്ഷെ ഇവര് കരാറ് ലംഘിച്ചപ്പോ ഇവരെന്ത് ചെയ്തു? ഇവര് മുഷ്രിക്കുകൾ, മക്ക മുഷ്രിക്കുകളെ അവര് സഹായിച്ചു അല്ലെ? ഹിജ്റ രണ്ടാം വർഷം റമളാനിൽ മുസ്ലിങ്ങളും മക്ക മുഷ്രിക്കുകളും തമ്മിൽ ബദറിൽ വെച്ച് ഒരു യുദ്ധം നടന്നു. അപ്പോ എന്താണ് ഹിജ്റ രണ്ടാം വർഷം, നമുക്ക് യുദ്ധത്തിന് അനുവാദം കിട്ടിയത് എപ്പോഴാണ്? ഹിജ്റ രണ്ടാം വർഷം സഫർ മാസത്തിൽ അല്ലെ? ഇപ്പോ ബദർ യുദ്ധം ആദ്യത്തെ യുദ്ധമാണ് അല്ലെ? അപ്പോ ഈ യുദ്ധം എന്താണ് ഹിജ്റ രണ്ടാം വർഷം റമളാൻ മാസത്തിലാണ് ഈ എന്താ മുസ്ലിങ്ങളും മക്ക മുശ്രിക്കുകളും തമ്മിൽ ബദറിൽ വെച്ച് യുദ്ധം നടന്നത് അല്ലെ? അപ്പൊ ഈ റമളാനിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, അതേപോലെ നമുക്ക് പാടില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അതേപോലെ എന്താണ് ഒന്നും തിന്നാതെയും കുടിക്കാതെ ആകുമ്പോ ബോഡി വീക്കാവും അല്ലെ? എന്താ ശരീരം വീക്കാവും. അപ്പോ യുദ്ധത്തിനുള്ള ആ ഒരു ആരോഗ്യം അവർക്ക് ഇല്ലായിരുന്നു അല്ലെ? അപ്പൊ ഹിജ്റ രണ്ടാം വർഷം റമളാൻ മാസത്തിൽ എന്താണ് മുസ്ലിങ്ങളും മക്ക മുശ്രിക്കുകളും തമ്മിൽ ബദറിൽ വെച്ചിട്ട് ഒരു യുദ്ധമുണ്ടായി. അപ്പോ അതിനാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വർഷവും മാസവും നിങ്ങൾ എന്താണ് മനസ്സിൽ ഓർമ്മിക്കണം. ഹിജ്റ രണ്ടാം വർഷം, നമ്മൾക്ക് യുദ്ധത്തിന് അനുവാദം ലഭിച്ചത് ഹിജ്റ രണ്ടാം വർഷം സഫർ മാസത്തിലും, പിന്നെ ഹിജ്റ രണ്ടാം വർഷം റമളാനിൽ എന്താണ് ബദർ യുദ്ധം നടന്നു അല്ലെ? മുസ്ലിംകൾ
യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ നമ്മൾ മുസ്ലിംകൾ എന്താണ് അവരോടുമായി യുദ്ധത്തിന് എന്താണ് അവര് ആഗ്രഹിച്ചിരുന്നില്ല അല്ലെ. കാരണം റമദാൻ മാസത്തിലാണ്, അതേപോലെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അവര് കരാറില്ലെന്ന് പറഞ്ഞിട്ടുള്ള എന്ത് മുസ്ലിംകളുമായി ഐക്യത്തിൽ ജീവിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ മുസ്ലിംകള് ഈ ഒരു യുദ്ധത്തിന് അവര് തയ്യാറായിരുന്നില്ല, ആഗ്രഹിച്ചിരുന്നുമില്ല അല്ലെ. ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ ശ്രമിച്ചു. അപ്പൊ മുസ്ലിംകൾ എന്ത് ചെയ്തു, ഈ യുദ്ധം ഒന്ന് എന്താ തടയാൻ വേണ്ടി ശ്രമിച്ചു അല്ലെ. അബു ജഹലിനെ പോലുള്ള ശത്രു പ്രമുഖരുടെ നിലപാടാണ് യുദ്ധം അനിവാര്യമാക്കിയത്. അപ്പൊ എല്ലാവർക്കും അബു ജഹലിനെ അറിയാലോ അല്ലെ. അബു ജഹൽ പറഞ്ഞാല് നബിയെ ഏത് വിധം എങ്ങനെയൊക്കെ ആവട്ടെ നബിനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഡിസ്റ്റേബ് ചെയ്യാൻ നോക്കിയ ഒരാളായിരുന്നു അല്ലെ. അപ്പൊ എന്താണ് ഈ അബു ജഹലിന്റെ പോലെയുള്ള ഓരോ എന്താണ് പ്രമുഖർ ഓരോ ലീഡേഴ്സ് ഉണ്ടായത് കൊണ്ടാണ് എന്ത് എന്താ ഇങ്ങനെയും അബു ജഹലിന് എന്താണ് നബിയുമായി യുദ്ധം ചെയ്യണം ഇങ്ങനത്തെ ഒക്കെ ഒരു മനസ്സുള്ള ആള്. മുസ്ലിങ്ങൾ അവരുടെ യുദ്ധം ആഗ്രഹിച്ചിരുന്നുമില്ല, പക്ഷെ അബു ജഹലിനെ പോലെയുള്ള ലീഡേഴ്സ് കാരണമാണ് എന്ത് യുദ്ധം ചെയ്യേണ്ടി വന്നത് മുസ്ലിങ്ങൾക്ക് അല്ലെ. മുസ്ലിം പക്ഷത്ത് ആളുകളും ആയുധങ്ങളും കുറവായിരുന്നു. അപ്പോ നമ്മൾ മുസ്ലിങ്ങളുടെ ഭാഗത്ത് ആൾക്കാരും എന്താണ് യുദ്ധം ചെയ്യാനുള്ള ആൾക്കാരും കുറവായിരുന്നു, അതേപോലെ തന്നെ ആയുധങ്ങൾ നമ്മള് യുദ്ധത്തിന് ഇറങ്ങാൻ വേണ്ടി കുറച്ച് ആയുധങ്ങൾ വേണം അല്ലെ, തോക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ അന്ന് കാലത്ത് തോക്ക് ഉണ്ടായിരുന്നോ എന്ന് അറിയില്ല. അപ്പം നമ്മള് മുസ്ലിം പക്ഷത്ത് എന്താണ് കുറച്ച് പേരും കുറച്ച് ആയുധങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ, അത് എത്ര ഉണ്ടെന്ന് ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. പിന്നെ അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമായിരുന്നു അവരുടെ അവലംബം. അപ്പൊ എന്താണ് അള്ളാഹുവിലുള്ള അവര് അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു അല്ലെ. അപ്പോ ആ ഒരു എന്താ സ്ട്രോങ് ബിലീഫാണ് എന്ത് അവരുടെ ആയുധം അല്ലെ, അവരുടെ ആയുധം അതായിരുന്നു അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം അല്ലെ. നമ്മള് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഏതൊരു എന്താ ഏതൊരു ഡിഫിക്കൽട്ടിയിലുണ്ടെങ്കിലും നമ്മൾ അള്ളാഹിനെ മറക്കരുത്. അള്ളാഹിനെ മറന്നാല് എന്താണ് അള്ളാഹു നമ്മളെയും മറക്കും അല്ലെ. അപ്പൊ ഏത് ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിലും എന്താവണം, നമ്മള് അള്ളാഹിനെ ബിലീവ് ചെയ്യണം അല്ലെ. അള്ളാഹ് എന്താ ഏത് വഴിക്ക് കൂടെ ആണെങ്കിലും എന്നെ സഹായിക്കുമെന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ അള്ളാഹിനെ ബിലീവ് ചെയ്യണം. അപ്പൊ അള്ളാഹു എന്താണ് എന്താ നമ്മളെ ഏത് വഴിക്ക് കൂടി ആവട്ടെ നമ്മളെ സഹായിക്കും അല്ലെ. അർപ്പണ ബോധത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 313 സഹാബികളും സമര സന്നദ്ധരായി. അപ്പൊ ഒരു എന്താണ് സ്ട്രോങ് എന്താ മൈൻഡോട് കൂടി എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 313 സഹാബികളും മാത്രമായിരുന്നു, നബിയും 313 സഹാബികളും മാത്രമായിരുന്നു സമരത്തിനുണ്ടായിരുന്നത് അല്ലെ. അവരുടെ അടുത്ത് ഇനി എത്ര ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നോക്കാം. 3 കുതിരകളും 70 ഒട്ടകങ്ങളും 6 പടയങ്കികളുമാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പോ എന്താണ് അവർക്ക് ആകെ 313 സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും യുദ്ധത്തിലായിരുന്നു അല്ലെ. പിന്നെ അവർക്കുള്ള ആയുധങ്ങൾ എത്രയാണ്, 3 കുതിരകള് പിന്നെ എത്ര ഒട്ടകങ്ങളുണ്ട്, 70 ഒട്ടകങ്ങളും 6 പടയങ്കികളും മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പോ യുദ്ധത്തിനിറങ്ങുമ്പോൾ നമുക്കറിയാലോ നമുക്ക് കുതിരകളെ ആവശ്യമുണ്ട്, ഒട്ടകങ്ങളെ. അപ്പോ ഇത്രയും 313 ആൾക്കാരെങ്കിലും ഉണ്ട്, പക്ഷെ ഇവർക്ക് ആകെ എന്താണ് 3 കുതിരകള് 70 ഒട്ടകങ്ങളും 6 പടയങ്കികളും ഉള്ളു. അപ്പോ പടയങ്കികൾ പറഞ്ഞാൽ എന്താണെന്ന് അറിയോ, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യുദ്ധത്തിന് ഇറങ്ങുമ്പോ എന്താണ് ആരെങ്കിലും എന്താണ് വാളേറ്റ് എന്തെങ്കിലും ഏൽക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഷീൽഡാണ് അത് അല്ലെ. അപ്പോ 313 സഹാബികൾക്ക് യുദ്ധം ചെയ്യാനുള്ള ആകെ 6 പടയങ്കികളുള്ളു. അപ്പൊ ആകെ എത്രയാണ് 6 ആൾക്കാർക്ക് മുന്നോട്ട് വന്ന് നിൽക്കാൻ കഴിയുള്ളൂ അല്ലെ. പിന്നെ ശക്തരായ 1000 കുറേശ്ശി യോദ്ധാക്കൾ മുസ്ലിംകളോട് ഏറ്റുമുട്ടാൻ അണിനിരന്നു. നമ്മുടെ മുസ്ലിം പക്ഷത്ത് നബിയും 313 സഹാബികളും മാത്രം
പക്ഷെ എന്താ ശത്രുപക്ഷത്തോ ആയിരത്തോളം കുറേശ്ശി യോദ്ധാക്കള് നല്ലോണം എന്താണ് യുദ്ധത്തിലൊക്കെ പങ്കിട്ട് യുദ്ധത്തിലൊക്കെ നല്ല വിജയം നേടിയ യോദ്ധാക്കള് സോൾജിയേഴ്സിനെയാണ് അതും ആയിരത്തോളം 313 ഒന്നും അല്ല അല്ലെ, ആയിരത്തോളം കുറേശ്ശി യോദ്ധാക്കളെ ആണ് ശത്രുക്കള് എന്താണ് നബിയോടുമായി എന്താ മുസ്ലിങ്ങളോടുമായി യുദ്ധം നടത്തുമ്പോ കൊണ്ടുവന്നത്. ഇനി അവർക്ക് എത്ര ആയുധങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് നോക്കാം. ശത്രുപക്ഷത്ത് അവർക്ക് 200 കുതിരകളും 700 ഒട്ടകങ്ങളും 600 അങ്കികളും ഉണ്ടായിരുന്നു. നമ്മൾ ഈ എന്താ എത്ര സഹാബികൾ എത്ര ആൾക്കാർ യുദ്ധത്തിനുണ്ടായിരുന്നു മുസ്ലിം പക്ഷത്തും അതേപോലെ ശത്രുപക്ഷത്തും അതേപോലെ അവരുടെ ആയുധങ്ങളും നമ്മൾ ഓർമ്മിച്ചിരിക്കണം അല്ലെ. മുസ്ലിം പക്ഷത്ത് 313 സഹാബികളും 3 കുതിരകളും 70 ഒട്ടകങ്ങളും പിന്നെന്താണ് 6 പടയങ്കികളുമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ശത്രുപക്ഷത്ത് എന്തായിരുന്നു, അവർക്ക് 1000 യോദ്ധാക്കൾ ഉണ്ടായിരുന്നു, പിന്നെ 200 കുതിരകള്, 700 ഒട്ടകങ്ങള്, പിന്നെ 600 പടയങ്കികൾ അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓർക്കണം, ചിലപ്പോ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരും. അപ്പോ എന്താണ് നമ്മളടുത്ത് നമ്മളെ മുസ്ലിങ്ങളുടെ അടുത്ത് എത്രയായിരുന്നു, 3 കുതിരകളും 70 ഒട്ടകങ്ങളും 6 പടയങ്കികളുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ശത്രുപക്ഷത്തിൽ എത്ര ഉണ്ടായിരുന്നു, ശത്രുപക്ഷത്ത് 200 കുതിരകള്, 700 ഒട്ടകങ്ങള്, പിന്നെ 600 പടയങ്കികള് അല്ലെ. എത്ര 100 കണക്കിന് നമ്മളുടെ അടുത്ത് എത്ര കുറഞ്ഞതേ ഉള്ളൂ അല്ലെ. ഇവരുടെ അടുത്ത് 1000 യോദ്ധാക്കള്, 200 കുതിരകള്, 700 ഒട്ടകങ്ങള്, 600 അങ്കികൾ, ഇതൊക്കെ ഉണ്ട് അല്ലെ. അവർ തമ്മിൽ നടന്ന യുദ്ധത്തിൽ അള്ളാഹു മുസ്ലിങ്ങളെ സഹായിച്ചു. അപ്പൊ നമ്മൾ നേരത്തെ ഉള്ള പാരഗ്രാഫിൽ പറഞ്ഞിരുന്നു അല്ലെ, അവർക്ക് ആകെ കുറച്ച് ആൾക്കാരും കുറച്ച് ആയുധങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരുടെ ആ ഒരു അള്ളാഹുവിലുള്ള വിശ്വാസം എന്ത് ചെയ്തു, അള്ളാഹു ഈ യുദ്ധത്തില് മുസ്ലിംകളെ എന്ത് ചെയ്തു, വിജയിപ്പിച്ചു അല്ലെ. അള്ളാഹു എന്ത് ചെയ്തു, അവരെ സഹായിച്ചു ഈ യുദ്ധത്തില്. ശത്രുപക്ഷത്ത് നിന്ന് അബൂ ജഹൽ ഉൾപ്പെടെ 70 പേര് കൊല്ലപ്പെട്ടു. അപ്പോ ഈ ബദ്ര യുദ്ധത്തിലാണ് അബൂ ജഹലും പിന്നെ 70 പേരും, അപ്പൊ 71 പേര് കൊല്ലപ്പെട്ടു അല്ലെ. അബൂ ജഹൽ ഉൾപ്പെടെ ആവുമ്പോ 71 പേരാവും. അത്രയും പേർ തടവുകാരാക്കപ്പെടുകയും ചെയ്തു. അപ്പോ അബൂ ജഹലും 70 ആൾക്കാരും കൂടിയിട്ട് കൊല്ലപ്പെടുകയും ചെയ്തു. അത്രയും നമ്പർ എന്താണ് ആൾക്കാര് തടവിലാക്കപ്പെട്ടു അല്ലെ. അപ്പോ അത്രയും പേര് കൊല്ലപ്പെട്ട അത്രയും പേര് തടവിലാക്കപ്പെട്ടു. തടവിലാക്കുക പറഞ്ഞാല് നമ്മള് ഒരു ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിലപ്പോ കുറ്റക്കാരാകുകയില്ല അല്ലെ, അവരെന്ത് ചെയ്തു അടച്ചിട്ടു തടവിലാക്കി അവരെ നിർത്തി അല്ലെ. സഹാബികളിൽ നിന്ന് 14 പേര് ഷഹീദായി. അപ്പോ സഹാബികൾ മരിക്കുന്നതിൽ നമ്മൾ ഷഹീദാവാന്ന് പറയണം, കാരണം ഈ ബദ്ര യുദ്ധത്തിന് നമുക്ക് വേണ്ടി മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്താ അവരുടെ ജീവനും കൊടുത്ത് അവര് എന്താ യുദ്ധം ജയിച്ചു വന്നവരാണ് അല്ലെ. അപ്പോ നമ്മുടെ മുസ്ലിം പക്ഷത്തില് എത്ര ആൾക്കാര് ഷഹീദായി, എത്ര സഹാബികൾ ഷഹീദായത്, 14 പേരാണ് ഷഹീദായത്. ബദ്രിൽ സംബന്ധിച്ച സഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബി എന്താണ് പറഞ്ഞത്, ബദ്രില് എന്താണ് യുദ്ധം ചെയ്യാൻ വന്ന സഹാബികള് ഏത് ഒരാളാണെങ്കിലും എന്താണ് നരകത്തിൽ പോകില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അള്ളാഹുവിൽ അവര് വിശ്വസിച്ചു, അള്ളാഹു അവരെ ആ യുദ്ധത്തിൽ ജയിപ്പിച്ചും ചെയ്തു അല്ലെ, അവര് ഷഹീദാക്കപ്പെടും. തടവുകാരാക്കപ്പെട്ടവരിൽ ധനികർ ധനം കൊടുത്ത് മോചിതരായി. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ എന്താണ് ശത്രുപക്ഷത്ത് എത്ര ഉണ്ടായിരുന്നു, 71. അബൂ ജഹൽ ഉൾപ്പെടെ 71 ആൾക്കാര് കൊല്ലപ്പെട്ടു. ഈ സെയിം തന്നെ എന്താണ് ചിലവര് തടവുകാരാക്കപ്പെട്ടു അല്ലെ. അപ്പോ ഈ തടവുകാരില് പെട്ടവരിൽ ധനികർ ഭയങ്കര പൈസ ഉള്ള ആൾക്കാർ എന്ത് ചെയ്തു, അവരുടെ കുറച്ച് പൈസ കൊടുത്തിട്ട് അവര് ഫ്രീ ആക്കി വിട്ടു അല്ലെ. പക്ഷേ അതില് ചിലവര് എന്താ പൈസ ഇല്ലാത്തവര് ദരിദ്രർ ഉണ്ടാവും. അപ്പൊ അവർക്ക് എന്താ പറ്റിയത്, ദരിദ്രരിൽ
ചിലർ മദീനയിലെ 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിലും മോചനം നേടുകയുണ്ടായി. അപ്പോൾ എന്താ ഈ മുസ്ലിംകൾ പറഞ്ഞു, ധനികർ പൈസ കൊടുത്തിട്ടാണ് അവർ മോചിതരായത്, പക്ഷെ അതിൽ ദരിദ്രരും ഉണ്ടായിരുന്നു. അപ്പൊ ഈ ദരിദ്രത എന്ത് ചെയ്യാ, അവർക്ക് അറിയണ കുറച്ച് എന്താണ് ഐം, അവർക്ക് അറിയണ കുറച്ച് നോളജ് എന്ത് ചെയ്യാ, മദീനയിലുള്ള ചിലവർക്ക് പഠിപ്പിച്ചെടുക്കുക. അപ്പൊ അവരെന്ത് ചെയ്തു, എന്താ ചെയ്തത്, അവര് 10 പേർക്ക് വീതം അവര് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുത്തു അല്ലേ. ഇനി നമുക്ക് അതിന്റെ തദ്രീഭാഗത്ത് നോക്കാം. ഒന്നാമത്തത് ഉത്തരം പറയാം. മദീനയിലെ ജൂതഗോത്രങ്ങൾ ഏവ, ഏതൊക്കെയായിരുന്നു ജൂതഗോത്രങ്ങൾ? ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നളീർ. ഈ മൂന്ന് ഗോത്രങ്ങളെയും വെച്ചിട്ട്, മൂന്ന് ജൂതഗോത്രങ്ങളെയും വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരാറുണ്ടാക്കിയത് അല്ലേ. ഇനി രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജൂതരുമായി ഉണ്ടാക്കിയ കരാർ എന്തായിരുന്നു, എന്തായിരുന്നു ആ കരാറില് ഉണ്ടായിരുന്നത്? മുസ്ലിങ്ങളുമായി ഐക്യത്തിൽ കഴിയാമെന്നും ഇസ്ലാമിന്റെ ശത്രുക്കളെ സഹായിക്കില്ല എന്നുമായിരുന്നു അല്ലെ, സഹായിക്കുകയില്ല എന്നുമായിരുന്നു കരാറിലുണ്ടായിരുന്നത്. പിന്നെ ബദറിലെ ഏറ്റുമുട്ടൽ എന്നായിരുന്നു, എന്നായിരുന്നു? ഹിജ്റ രണ്ടാം വർഷം റമളാനിൽ. മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന ആയുധങ്ങൾ എന്തെല്ലാം, എന്തെല്ലാമായിരുന്നു മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന വെപ്പൺസ് എന്തൊക്കെയായിരുന്നു? 3 കുതിരകള്, 70 ഒട്ടകങ്ങള്, പിന്നെ 6 പടയണികൾ അല്ലെ. അഞ്ചാമത്തത്, ബദറിൽ ഷഹീദായവർ എത്ര, എത്ര പേരായിരുന്നു ഷഹീദായത്, എത്ര പേരാണ് ഈ ബദർ യുദ്ധത്തിൽ ഷഹീദായത്? 14 പേരാണ് മുസ്ലിങ്ങളിൽ നിന്നും ഷഹീദായത് അല്ലെ. പിന്നെ ആറാമത്തത്, ദരിദ്രരായ തടവുകാർ മോചനം നേടിയത് എങ്ങനെ, എങ്ങനെയായിരുന്നു? മദീനയിലെ 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുത്ത് അവർ മോചിതരായി അല്ലെ. പിന്നെ രണ്ടാമത്തത് പൂരിപ്പിക്കാം. ഒന്നാമത്തത് എന്താണ്, ബദറിൽ സംബന്ധിച്ച സ്വഹാബികൾ ഡാഷ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബദറിൽ സംബന്ധിച്ച സ്വഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തത് എന്താണ്, ശക്തരായ 1000 ഡാഷ് അണിനിരന്നു. ശക്തരായ 1000 ഖുറൈശി യോദ്ധാക്കൾ എന്താണ് മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ അണിനിരന്നു. മൂന്നാമത്തത്, അബൂ ജഹലിനെ പോലുള്ള ഡാഷ് അനിവാര്യമാക്കിയത്. അബൂ ജഹലിനെ പോലുള്ള ശത്രു പ്രമുഖരുടെ നിലപാടാണ് യുദ്ധം അനിവാര്യമാക്കിയത്. ഇനി മൂന്നാമത്തത് എന്താണ്, ഇക്കഴിഞ്ഞ റമദാൻ 17 നിങ്ങളുടെ നാട്ടിൽ ബദർ അനുസ്മരണം നടത്തിയിട്ടുണ്ടാകുമല്ലോ, അതിനെക്കുറിച്ച് കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ഒരു കുറിപ്പുണ്ടാക്കുക. അപ്പോൾ എന്താണ് അവർ ചോദിക്കുകയാണ്, റമദാൻ 17 ബദർ യുദ്ധത്തിൽ ഷഹീദായവരെ കുറിച്ചൊക്കെ ഓർമ്മിക്കാൻ വേണ്ടി നമ്മൾ അനുസ്മരണം നടത്തും അല്ലേ, അപ്പോൾ അത് നമ്മളുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു സംഭവത്തെ കുറിച്ച് ഒരു ലെറ്റർ പോലെ ഉണ്ടാക്കാനാണ് എന്താ സുഹൃത്തുക്കളെ എന്താ കൂടെ വെച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു നോട്ട് ഉണ്ടാക്കാൻ അല്ലേ. ഈ നാലാമത്തത്, പട്ടിക തയ്യാറാക്കുക. എന്താണ് ഇതില് കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, ആ ടേബിൾ നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. ഓക്കെ, ഇനി ആദ്യത്തത് മുസ്ലിം പക്ഷത്തുണ്ടായിരുന്ന ആൾക്കാരാണ് എന്ന. ഓക്കെ, സഹാബികൾ എത്ര ആയിരുന്നു, 313. കുതിരകൾ എത്ര ആയിരുന്നു, 3. ഒട്ടകങ്ങൾ എത്ര ആയിരുന്നു, 70. അങ്കികൾ, 6 അങ്കികൾ അല്ലേ. പിന്നെ എണ്ണം ശത്രുക്കളുടെ ആണ്. ശത്രുക്കളിൽ എത്ര എന്താ ആൾക്കാരുണ്ടായിരുന്നു, 1000 അല്ലെ, 1000 ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കുതിരകൾ എത്ര ആയിരുന്നു, 200 കുതിര. ഒട്ടകങ്ങൾ 700. അങ്കികൾ 600. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാ പഠിച്ചു, നമ്മൾ ബദർ യുദ്ധത്തിൽ നടന്ന സംഭവത്തിനെ കുറിച്ച് പഠിച്ചു അല്ലെ. ബദർ യുദ്ധം ഒരു പുണ്യമാസത്തിലാണ് നടന്നത്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. ഇനി നമുക്ക് സലാത്ത് ചൊല്ലിട്ട് ക്ലാസ് നിർത്താം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സ
الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم